അവർ പിടിച്ച കേസാണല്ലോ, അവരെത്ര സ്വർണമാണ് കൊണ്ടുവന്നിരുന്നത്, എവിടെ എയർപോർട്ടിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അവരെ പിടിച്ചത്, പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത്, കൊണ്ടുപോയിട്ട് എന്താണ് ഈ പോലീസ് അവരെ ചെയ്തത്, ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്, എവിടെ നിന്നാണ് ഇത് ഉരുക്കിയത്, ഉരുക്കിയിട്ട് ബാക്കി എത്രയാണ് കിട്ടിയത് പരിശോധിക്കണ്ടേ? പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പറഞ്ഞ റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം ശരീരത്തിലും സോറി ഡ്രസ്സിലും മറ്റും തേച്ചു വന്നു, ആ സ്വർണം കത്തിച്ച് കളഞ്ഞപ്പോൾ എടുത്തത് 950 ഗ്രാം കിട്ടിയത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ എടുത്തിരിക്കുക. എന്തുമാത്രം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്! കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കൂടി വിശദമായി വ്യക്തിപരമായി പഠിക്കണം. സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എവിടുന്ന സ്വർണം പിടിക്കുന്നത്? ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലിട്ടിട്ടാണ്. എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്? പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെൻറ്റീവ്. ഇമ്മീഡിയറ്റ്ലി, അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസാണ്. ഉടനടി അവർക്ക് വിവരം കൊടുക്കണം. ഒരു കേസിലും വിവരം കൊടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പരിശോധിക്കട്ടെ, എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? ആ ഇൻഫർമേഷൻ കൊടുത്താൽ, ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് 20% റിവാർഡാണ്. ഞങ്ങൾ പത്രക്കാർക്ക് തരാം കസ്റ്റംസിൻ്റെ റിവാർഡ് സ്കീം. ശരിക്കും നോക്കിക്കോ, ഫോർ ഇൻഫോമേഴ്സ്. ഇത് 2018 36/2018 സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ സർക്കുലറാണ്. 20% ഇൻഫോമർക്ക് കിട്ടും. അത് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി പുറത്തുനിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവർക്കും അതിൻ്റെ ഷെയറുണ്ട്. ഇന്ന് വരെ ഈ 1170 കേസ് കിടിച്ചിട്ട് ഈ റിവാർഡ് വേണ്ട സുജിത്താസുനും ടീമിനും, കോടികൾ കിട്ടും അവർക്ക്. എന്താ ചെയ്തത്? അവിടുന്ന് നേരെ ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് കടത്തിക്കൊണ്ട് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഒന്നും വേണ്ട, CM ആ കൊണ്ടോട്ടിയിലെ തട്ടാൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതിയായിരുന്നു. ഉണ്ണി വേണു, എന്താണ് ആ തട്ടാൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. ഇങ്ങനെ പച്ചയായി കൊണ്ടോട്ടി അങ്ങാടിയിലെ ടാക്സിക്കാർക്കറിയാം, കൊണ്ടോട്ടി അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്കറിയാം, കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വരുന്നവർക്കറിയാം, കൊണ്ടോട്ടി അങ്ങാടിയിലെ കടൽ വറുക്കുന്നവർക്കറിയാം, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇത് നടക്കുകയാണ്. കരിയറായി വന്നിട്ടുള്ള പല പാസഞ്ചറിനെയും അതിമൃഗീയമായി ഇവർ മർദ്ദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡാൻസ് ആഫ് ടീം ഇവരെ ഈ പറയുന്ന മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി പുറം ലോകം നിങ്ങൾ കാണൂല എന്ന് ഈ കണ്ടു കാണപ്പെട്ട കൊണ്ടുവന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവരെ പിടിച്ച് അന്വേഷിക്കണ്ടേ? ഇപ്പോഴും അന്വേഷണം അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞാൻ തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകളൊക്കെ ചെറുതായിട്ട് തയ്യാറായി വന്നിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഇതുവരെ ഈ IDGP മാറ്റാത്തതോട് പലരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. ഇവരാരും വരുന്നില്ല. ഞാൻ ഈ കൊണ്ടുവന്ന കാരിയേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും വരില്ല, നിങ്ങൾ സ്വകാര്യമായിട്ട് IGക്ക് DGPക്കോ മൊഴി കൊടുത്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു, അന്വറാക്ക നിങ്ങൾ ഇപ്പോൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാറ്, ഇത് കഴിഞ്ഞാൽ ഇവരെ കൊന്നായിരിക്കും, ഞങ്ങൾ വീണ്ടും കുടുങ്ങും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ടാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ ഏർപ്പാട് ഇതാണ്, സ്വർണം കൊണ്ടുവരിക, കടത്തുക, പിന്നെയും പോവുക, ജാമ്യത്തിൽ ഇറങ്ങുക, ഇതാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ ശല്യമെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ, അതെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആദ്യം സത്യം പറ എന്ന് വരെ ഞാൻ പറയേണ്ടി വന്നു. എനിക്ക് മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് പോലും അവർ തയ്യാറായി വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം എന്താ? ഈ പറഞ്ഞ വിഷയങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, ഇത് അന്വേഷിക്കുന്ന CMന്റെ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം,
എങ്ങനെ പോലീസ് സ്വർണം കസ്റ്റഡിയിൽ എടുക്കുന്നത്? എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നത്? 102 സി ആർ പി സി. എന്താണ് 102 സി ആർ പി സി? ഏത് മലയാളത്തിലും കടിച്ചു നോക്കിയാൽ കാണാം. ഒരങ്ങാടിയിൽ ഒരാളെ കണ്ടു, ഓനെ വെറുതെ എന്താ ഇവിടെ നിൽക്കുന്ന, എന്താ കാര്യം ചോദിക്കും, ഓനെ തപ്പിപ്പിടുത്തം വന്നു. കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടിയ എന്തെങ്കിലും കണ്ടു. പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പം കളവു മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയെയും ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് 102 സി ആർ പി സി. ഈ കേസ് മുഴുവൻ എടുത്തത് 102 സി ആർ പി സിയില്ല. ഇതെങ്ങനെയാണ് അവർ സംശയിക്കുന്നത് കളവ് മുതലാണെന്ന്? ഇത് ആ പാസഞ്ചർ കയ്യിൽ അയാൾ വന്ന പാസ്പോർട്ടുണ്ട്, ടിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് വന്നാണ് അയാളിത് കളവായി കൊണ്ടുവന്നല്ല, അയാൾ ടാക്സ് വെട്ടിച്ച് കടത്തിയതാണ്. സ്വർണം അങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ യാതൊരു നിയമ തടസ്സമില്ലല്ലോ. മയക്കുമരുന്ന് വില ബാൻ ചെയ്യപ്പെട്ട സാധനമല്ല സ്വർണം. ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം. ആ ടാക്സാണ് ഇവർ വെട്ടിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് കളവ് മുതലല്ല, കോടതിയിൽ നിൽക്കില്ല. എന്നാൽ പിന്നെ പുറത്തെത്തിയാൽ എന്താ ചെയ്യേണ്ടത്? അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റംസിനെ അറിയിച്ചില്ല എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സാധനം ഈ പ്രതിയെ നേരെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ഒന്ന് ട്രൗസറും ചെട്ടി അഴിച്ച് അതും ഉരുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്രൗസറും ചെട്ടി ആളെയും കൂട്ടിയിട്ട് നേരെ കസ്റ്റംസ് കൊണ്ടുപോയി വെച്ചാൽ മതി. അവർ ചെയ്യേണ്ട പണിയാണ്, അതിനവർക്ക് സംവിധാനമുണ്ട്. എന്തിനാണ് പണി ഈ പോലീസ് ചെയ്യുന്നത്? പോലീസിനെന്ത് ഉത്തരവാദിത്തം ഇതിൽ? അവിടെയാണ് ഇതിൻ്റെ കള്ളത്തരം, അവിടെയാണ് കള്ളത്തരം. ഡയറക്റ്റ് ഇൻഫോം ചെയ്ത് അതിൻ്റെ റിവാർഡ് വാങ്ങുന്നതിന് പകരം ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഇവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അടിച്ച് കുത്തി നശിപ്പിച്ച് ഇവർക്ക് ആവശ്യമായ സ്വർണം എടുത്ത് അത് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയാണ്. ഒരൊറ്റ കേസ് നിൽക്കില്ല എന്ന് വക്കീൽമാർ പറഞ്ഞു. കാരണം എന്താ അറിയോ? ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സാധാരണ കള്ളന്മാരെ പിടിച്ചാൽ പോലീസ് 161 സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കുക. ആ കടലാസിൻ്റെ വിലയുള്ളൂ ഇന്ത്യയിലെ നിയമത്തിനത്. കാരണം നമ്മളതിൽ ഒപ്പിടിയിക്കുന്നില്ല, അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, പോലീസുകാർ പറയും, ആ മൊഴി അവനങ്ങ് എഴുതും, മൊഴി എൻ്റെ സ്വന്തം മൊഴിയോടെ വെക്കും. കോടതിയിൽ പുല്ല് വിലയില്ല. അതുകൊണ്ടാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം എന്തിന്? കോടതിയിൽ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്, അത് വാലിഡാണ്. പക്ഷേ കസ്റ്റംസ് ആക്ടിൽ കസ്റ്റംസ് ആക്ട് 102, 108 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ 161 സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കോടതിയിൽ വാലിഡ് അല്ല, അത് കോടതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അത് എടുക്കണോ വേണ്ടതെന്ന് കോടതിക്ക് തീരുമാനിക്കാം. പക്ഷെ കസ്റ്റംസിലേക്ക് ഇതെത്തി കസ്റ്റംസ് ഈ സ്വർണം കൊടുക്കുന്നവൻ്റെ മൊഴിയെടുത്താൽ അത് കസ്റ്റംസ് ആക്ട് 108 ആണ്. 108 എഴുതി മൊഴി എഴുതി ഒപ്പിട്ട് കൊടുക്കണം.